ഇസ്ലാം അല്ലാതിരുന്ന മുൻ ഷിയ വഖഫ് ബോർഡ് ചെയർമാൻ വസീം റിസ്വി ഇന്നലെ വസ്ത്രമണിഞ്ഞ് ജിതേന്ദ്ര നാരായണ സ്വാമിയായി അദ്ദേഹത്തിന് ഉചിതമായ ഒരു പേര് കണ്ടെത്തി. അതിൻ്റെ തലക്കെട്ട് അദ്ദേഹം ഹിന്ദുധർമ്മത്തിലേക്ക് മടങ്ങി എന്നൊക്കെയാണ്. അങ്ങനെ മടങ്ങുന്നതും അല്ലെങ്കിൽ ഏത് മതം സ്വീകരിക്കുന്നതും അവരവരുടെ ഇഷ്ടമാണ്. ഏതായാലും ഇന്നത്തെ ഇന്ത്യയിൽ ഇങ്ങനെ മടങ്ങുന്നതുകൊണ്ട് അയാൾ ഭീകരവാദിയാവുകയോ അദ്ദേഹത്തിനെതിരെയോ കേസ് മറ്റോ ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ നല്ല ഏതെങ്കിലും കസേരയിൽ ഇരിക്കുകയും ചെയ്യാം, മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തെ ഇരുത്തണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് പറയേണ്ടിയിരുന്നില്ല, പക്ഷേ പ്രതീഷ് വിശ്വനാഥനെ പോലെയുള്ള ആളുകൾ ആ മാറ്റത്തെക്കുറിച്ച് വല്ലാതെ ആസ്വദിക്കുന്നതും ആഹ്ലാദിക്കുന്നതും കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി. നിഷ്പക്ഷം നിലപാടിൽ ഈ രാജ്യത്ത് ഓരോ മനുഷ്യർക്കും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അടക്കമുള്ളവർ സർക്കാരിനോട് പറയുന്നത്. അവരെ എന്തെങ്കിലും ജിഹാദുകളുടെ പേര് കുത്തി ഭീകരവാദികളാക്കി ആസൂത്രിത മതം മാറ്റങ്ങളാക്കി കേസുകൾ ചുമത്തുന്ന രീതി ഇല്ലാതാക്കി സ്വതന്ത്രമാക്കി നിർത്തുക. അതിൽ വസീം റിസ്വിയെയോ അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടിയെയോ അല്ലെങ്കിൽ അക്ബറിനെയോ അങ്ങോട്ട് കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ കൊണ്ടുപോയി ആനന്ദാനന്ദ സ്വാമികളോ അല്ലെങ്കിൽ ഈ ജിതേന്ദ്ര സ്വാമികൾ പോലെ അക്ബർ സ്വാമികളോ അബ്ദുള്ളക്കുട്ടി സ്വാമികളോ ഒന്നുമാക്കുന്നതിന് ആർക്കും ഒരു വിരോധവുമില്ല. അത് അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ ഇതൊരു വിഭാഗം ചെയ്യുമ്പോൾ മാത്രം തീവ്രവാദവും മറ്റുള്ളവർ ചെയ്യുമ്പോൾ ദേശീയവാദവുമാകുന്ന ഇരട്ടത്താപ്പിനെയാണ് പലപ്പോഴും ചോദ്യം ചെയ്യുന്നത്. ഏതായാലും മുൻ ഷിയ വഖഫ് ബോർഡ് ചെയർമാനും മുസ്ലിം അല്ലാതിരുന്ന വസീം റിസ്വി എന്ന് പറഞ്ഞാൽ ഈ വാർത്തയിൽ പറയുന്നത് പോലെ അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം അദ്ദേഹം ഖുർആനിലുള്ള 24 ആയത്തുകൾ അതിൽ നിന്ന് മാറ്റണമെന്നും അതിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ അപ്പം തന്നെ അറബി വാക്കിൽ പറഞ്ഞാൽ മുർത്തദായി അല്ലെങ്കിൽ കാഫിറായി. കാരണം ഖുർആനിനെ അവിശ്വസിക്കുക, ഖുർആനിനെ തിരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പിന്നെ ചെന്ന് പെടാനും സ്വീകരിക്കാനും പറ്റിയ ഏറ്റവും നല്ല പേരാണ് ഈ വാസവാനന്ദ സ്വാമികൾ, അല്ല നാരായണാനന്ദ സ്വാമികളും അല്ല ജിതേന്ദ്ര നാരായണ സ്വാമികൾ ആകുന്നതാണ് ഏറ്റവും ഉചിതം. അദ്ദേഹം സെൻട്രൽ വഖഫ് ബോർഡിൻ്റെ മുൻ ചെയർമാനായിരുന്നു. അദ്ദേഹം ഗാസിയാബാദിലെ ദസ്ന ക്ഷേത്രത്തിൽ വെച്ചാണ് മഹന്ത് നരസിംഹ ആനന്ദ സരസ്വതിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഹിന്ദുമതം സ്വീകരിച്ചത്. ഒരുപാട് മനുഷ്യർ അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും വെച്ചും. വളരെ പ്രശസ്തരായ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരുപാട് BJP നേതാക്കളും ദേശീയ നേതാക്കളും ഒക്കെ ഉണ്ട്. എന്നാലും ഇതിന് വർത്തമാനകാല സമൂഹത്തിൽ വലിയ ഒരു മാർക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് മുൻ ഷിയ വഖഫ് ബോർഡ് ചെയർമാൻ അങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വിപുലമായ ചടങ്ങുകളോടെയാണ് അദ്ദേഹം തൻ്റെ വിശ്വാസത്തിലേക്ക് മടങ്ങിയെത്തിയത് എന്നാണ് പറയുന്നത്. മടങ്ങിയെത്തിയെന്ന് പറയുമ്പോൾ പണ്ട് ഇന്ത്യക്കാരെല്ലാം ഹിന്ദുക്കളായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം വരെ പോയാൽ എല്ലാവരും അവിടുന്നാണ് ഉത്ഭവിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ അവരൊക്കെ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു കബറിൻ്റെ അടുത്ത് പോയി അടങ്ങലാണ് അവരിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മരണശേഷം തൻ്റെ ഭൗതിക ശരീരം മറവ് ചെയ്യരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അത് തന്നെ ചരിത്രപരമായ ഒരു ആവർത്തനമാണ്. പണ്ട് ഇതുപോലെ ഖുർആനിൽ പറഞ്ഞിരുന്നു, ചില മൃതദേഹങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ള ഉദാഹരണങ്ങളായി കരുതി വെക്കും എന്ന് പണ്ട് പടച്ചതമ്പുരാൻ തന്നെ പറഞ്ഞ അത് അന്വർത്ഥമാക്കുന്നത് പോലെയാണ് ഇദ്ദേഹവും ഇപ്പം മാറുന്നത്. ഇദ്ദേഹത്തിൻ്റെ കബറും നശിപ്പിക്കരുത്, മണ്ണിൽ ലയിപ്പിച്ച് കളയരുത്, വരും തലമുറയ്ക്കെല്ലാം ഗുണപാഠമായി പറ്റുമെങ്കിൽ നല്ല ഫ്രോസണാക്കി എവിടെങ്കിലും വെച്ചേക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. അപ്പോൾ ഏതായാലും അദ്ദേഹം അവിടെ എത്തിച്ചേർന്നതുകൊണ്ട് ഉണ്ടാകുന്ന ആ സന്തോഷാശ്രുക്കൾ കണ്ടപ്പോൾ എനിക്കും സന്തോഷം തോന്നി. എൻ്റെ പ്രിയപ്പെട്ട പ്രതീക്ഷേ, താങ്കൾ വിചാരിക്കുന്നത് പോലെ 1, 2, 5, 500, 1000 ഒരു കോടിയോ ആളുകൾ മാറിയാൽ ഒന്നും സംഭവിക്കുന്ന ഒരു മതമല്ല ഇസ്ലാം മതം. അതാരും ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല. ഇതൊന്നും ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയായ അള്ളാഹുവിന് ആ ഉള്ള അതേ വലിപ്പവും ശക്തിയും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. അവനവന് സ്വാതന്ത്ര്യവും മുക്തിയും വേണമെങ്കിൽ അവനവന് അവൻ ഈ പറഞ്ഞ വിശ്വാസം തിരഞ്ഞെടുക്കണമെന്നും
അതല്ല ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുമാണ് വിശുദ്ധ ഖുർആൻ ലക്കും ദീനിക്കും വലിയ ദീൻ എന്ന് പറയുന്ന സംഗതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും റിസ്വി അവിടെ തന്നെയാണ് എത്തിച്ചേരേണ്ടത്. അങ്ങനെ ഒരു മതവുമില്ലാതെ നിന്ന അദ്ദേഹത്തെ ഹിന്ദുമതത്തിലേക്ക് സ്വീകരിച്ചതിന് അതിൻ്റെ സഹിഷ്ണുതയ്ക്ക് വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.